ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ക്രൂരന്മാരായ കൊള്ളക്കാരുടെ സംഗീതമാണ് ചമ്പൽക്കാട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും മറ്റും സർക്കാരിനും പോലീസിനും ജനങ്ങൾക്കും ചമ്പൽ കൊള്ളക്കാർ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. കുപ്രസിദ്ധ ചമ്പൽ കൊള്ളക്കാരായ മാൻസിംഗ്, ഭൂലൻ ദേവി, പുത്തലിഭായ് തുടങ്ങിയവരുടെ പരമ്പരയിൽപ്പെട്ട മാധവ സിംഗിന്റെ കഥ കേരള പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു. നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തിയത് മൂന്ന് ദിവസം കള്ളം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും നിങ്ങൾ പണം മോഷ്ടിക്കാൻ സാധിച്ചില്ല. ശരിയാ, മൂന്ന് ദിവസവും നമ്മൾ ഒരേ കമ്പാർട്ട്മെന്റ് ആയിരുന്നു യാത്ര. നമ്മൾ ഉറങ്ങുമ്പോ ഓ നമ്മുടെ ശരീരം മുഴുവൻ തപ്പു, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഓ നമ്മളെ കെട്ടും സഞ്ചി അയച്ചിട്ട് തപ്പു. എന്നിട്ടും ബഹേനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ എവിടെയാണ് കായ ഒളിപ്പിച്ച് വെച്ചിരിക്കണമെന്ന്. ആ നിങ്ങൾ ആർക്കെന്ന് പറയാമോ നമ്മൾ എവിടെയാണ് കായ ഒളിപ്പിച്ച് വെച്ചിരിക്കണമെന്ന്? ഞാൻ പറയാം, അരിഞ്ഞാണ് തിരക്ക്. അതെങ്ങനെ പഹേന ആദ്യം തപ്പണം അവിടല്ലേ? ഞങ്ങൾ തോറ്റു, നിങ്ങൾ പറയും. തോറ്റല്ല, തോറ്റു എന്നായാലും ഞമ്മള് പറയും. അവനെ കണ്ടപ്പോഴേ കള്ളനാണെന്ന് ഞമ്മള്. ഞമ്മൾ ഞമ്മളെ പണപ്പ് തീർത്തു, അവന്റെ തലേണ്ട് ചോദിച്ചു. വണ്ടി മുഴുവൻ തപ്പിയിട്ട് അവനവിടെ നടന്ന് തപ്പിയില്ല. Thank you.
അടുത്ത സ്റ്റേഷനിലാണ് പോലീസ് ഏൽപ്പിക്കാൻ. എവിടെയാ രാംസിംഗ്? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ജീവനോടെ പിടിക്കപ്പെട്ടാൽ അവനെ വിട്ടുവരാൻ പാടില്ലെന്ന് അറിയില്ലല്ലേ? ഇപ്പോൾ അവൻ എവിടാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. കൃത്യവിലോപത്തിനുള്ള ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മരണമാണ്. ഭയപ്പെടണ്ട. നിറനോക്ക് കയ്യിലുള്ള ഒരുവന് മറ്റുള്ളവരുടെ നെഞ്ചിലേക്ക് നിറവൊഴിക്കാൻ വലിയ കഴിവോ വിവരമോ ആവശ്യമില്ല. ഞാൻ എന്റെ കടമ സാരമില്ല. ഇവർക്കൊരു ചാൻസ് കൂടെ കൊടുക്കാം. ഗോപാൽ സിംഗ്, രാം സിംഗ് അകപ്പെട്ട ട്രെയിനിൽ നിന്നും പോലീസുകാർ അവനെ പിടിക്കുന്നതിന് മുമ്പ് അവനെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ജീവനോടെ കൊണ്ടുവരികയോ ചെയ്യണം. അടുത്ത 10 നിമിഷത്തിനകം ട്രെയിൻ ഭഗവതിപുരം സ്റ്റേഷനിൽ. എനിക്കറിയില്ല, ഞാൻ പറയില്ല. നീ പറയില്ല അല്ലേ? ഞാൻ ഒന്ന് തുറന്നു പറ പറ. ഞങ്ങളെ തലവന്റെ പേര് മാധവസി. ഞങ്ങളുടെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? യാതൊരു കാരണവശാലും ചമ്പലിലെ നർത്തകികൾ വിവാഹിതരാകാനോ മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെടാനോ പാടുള്ളതല്ല.
ലോകത്തുള്ള ഏത് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഞാൻ ഇവൾക്ക് നൽകുന്നു. എന്താണ് ഇവളുടെ രോഗം? വേഗം പറയൂ. എന്താണ് യമുനാബായിയുടെ രോഗം? ചികിത്സിച്ച് വേഗമാക്കാവുന്നതല്ല. പിന്നെ രണ്ടു മൂന്ന് മാസം മുമ്പ് യമുനാബായി ആരോ കാര്യമായി ചികിത്സിച്ച ലക്ഷണമുണ്ട്. അടക്കം പറയാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കഴുത്തിന് കുത്തിപ്പിടിച്ചോണ്ട് കാര്യം പറയാൻ പറഞ്ഞാൽ വലഞ്ഞു പോവും. പണി പറ്റിച്ചപ്പോ ഓർക്കണമായിരുന്നു. അൻകുഞ്ഞാ ഇരിക്കാനാ സാധ്യത. തുറന്നു പറയണ. യമുനാബായി ഗർഭിണിയ. എന്തൊക്കെ ചെയ്താലും ഇവൾ അവന്റെ പേര് പറയുമെന്ന് തോന്നുന്നില്ല. ഈ മർദ്ദനം ഇങ്ങനെ തുടർന്നാൽ അവൾ മരിച്ചു പോകും. യമുനാബായി മരിച്ചാൽ പിന്നെ നമുക്ക് അവനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ ഒക്കെയില്ല. അതിന് ഞാനൊരു ഉപായം പറയാം. ശക്തി കൊണ്ട് നേരിടാൻ കഴിയാത്തതിനെ ബുദ്ധി കൊണ്ട് നേരിടണം. എനിക്ക് സ്വല്പം സാവകാശം തിരിക്കാം. അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരെ ഒരുമിച്ച് കൊല്ലുന്നതല്ലേ നല്ലത്. ശരി, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. ഇന്ന് അവൾ ഊണ് കഴിക്കുമോ ഞാനൊന്ന് നോക്കട്ടെ. നീ പോയി അർജുൻ സിംഗിനോട് കുതിരയെ തയ്യാറാക്കി. എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ട്. യെസ് ബോസ്. യമുനാബായ്, ഇന്നെങ്കിലും സ്വൽപ്പാഹാരം കഴിക്കൂ. നീ എനിക്ക് എന്റെ സ്വന്തം സഹോദരിയെ പോലെയാണ്. ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനൊരു കൊള്ളക്കാരനായത്. കൊള്ളക്കാരനായിരുന്ന എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കും ഒരു കൊള്ളക്കാരനാകേണ്ടി വന്നു. എത്ര തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അദ്ദേഹം ആരും ഞാൻ പറയില്ല. എനിക്കും അയാളെപ്പറ്റി അറിയണമെന്നില്ല, നിന്നെ ഇവിടുന്ന് രക്ഷിക്കണമെന്നേ ഉള്ളൂ. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? ആ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കണ്ടേ? നിന്റെ വേദന ഞാൻ മനസ്സിലാക്കും. നീ എന്നോട് സത്യം തുറന്നു പറയും, നിന്നെ ഞാൻ രക്ഷിക്കാം. ഇവിടെ മുഴുവൻ കൊള്ളക്കാരുടെ കേന്ദ്രമാണ്. കുമാർ സാറല്ലേ പിൻസീറ്റിലുള്ളത്, അപകടങ്ങളെ തരണം ചെയ്യാൻ അദ്ദേഹം എടുക്കണമല്ലോ. അതുകൊണ്ടല്ലേ ഈ തുക കൊണ്ടുപോകാൻ അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചത്. ഒറ്റയെണ്ണം അനങ്ങിപ്പോകരുത്. എഴുന്നേക്കട. എഴുന്നേക്ക. Thank you.
ജീവൻ അപകടത്തിലാണ്. നീ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഏത് വാഹനം കണ്ടാലും തീ വെച്ചേക്കും. സംശയാസ്പദമായി ആരെ കണ്ടാലും വെടിവെച്ച് തള്ളിയേക്കണം. പോകൂ. Thank you.
ഇതെന്റെ കുറ്റമുണ്ടാണോ? കുറ്റം ആരുടേതുമല്ല, ചമ്പൽ നിയമങ്ങളുടേതാണ്. മജ്ജയും മാംസവും വികാരവുമുള്ള യുവതികളെ വെറും യന്ത്രങ്ങളായി കണക്കാക്കുന്ന മാധവ സിംഗിന്റെ നശിച്ച നിയമങ്ങളുടേതാണ്. നീ പറഞ്ഞ ആളിന്റെ പേരോ നാടോ നിനക്കറിയാം? ഒന്നും അറിയില്ല. അയാളുടെ വസ്ത്രങ്ങൾ ഞാൻ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പുറപ്പാട് എന്ന മെഗാ സൂപ്പർ ഹിറ്റിന് ശേഷം സജി ലൂക്കോസ് അണിയിച്ചൊരുക്കുന്ന സ്വർഗീയ സംഗീതമേള പറുദീസ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമോ ദൈവമായിരുന്നു. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങളുമായി പറുദീസ. ആരും പാടി സ്തുതിക്കുവാൻ കൊതിക്കുന്ന നാമം, സർവശക്തനായ ദൈവത്തിൻ നാമം പറുദീസ. Coriolanus knew nothing about failure. I captured the city of Corioli single-handed and saved the Romans. Yet the bloody Romans banished me. I will take revenge on you rascals. Are you? നാളത്തെ നാടക മത്സരത്തിൽ കൊറിയോലാനസ് ആയി നിൽക്കണം. അത് ഞാൻ ഏറ്റവും. ആ പറയൂ. കൊറിയോലാനസ് knew nothing about failure. Nothing about failure. ഞാൻ പറയാം അങ്കിൾ. പറയൂ മോളെ. കൊറിയോലാനസ് knew nothing about failure. പറയൂ. I captured the city of Corioli single-handed and saved the Romans.
ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ നന്ദി പറച്ചോനോട് പറഞ്ഞാൽ മതി, ഇനി എങ്ങും അലഞ്ഞു തിരിഞ്ഞു നടക്കണ്ട. ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ ആരും സഹിച്ചിട്ടുണ്ടാവും തോന്നുന്നില്ല. ആശ്രിതർക്ക് അഭയം നൽകുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഇത്രയും സ്നേഹമുള്ള മനുഷ്യരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വരടാ പോവാ. ശരി വട്ടെ. പലരും ധരിച്ചിരിക്കുന്നത് പോലെ ഇതൊരു കൊള്ളക്കാരുടെയോ റൗഡികളുടെയോ സങ്കേതമല്ല. ചമ്പൽ കൊള്ളക്കാരെ വേരോടെ പിഴുതെറിയുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അബലയായ ഒരു പെൺകുട്ടിയെ കടന്നാക്രമിച്ചതിന് നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് തരാൻ പോകുന്നതെന്നറിയാമോ? ഇതെന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്, ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കും. വിടൂ, വിടാനില്ല പറഞ്ഞത്. ഇനിമേലും ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായില്ല. എനിക്ക് തൃപ്തിയായി. മതിമോനെ, മാവല്ലാണ്ട് കഴിക്കണം. ഉമ്മ, ഉമ്മയ്ക്ക് വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. മോൻ വിഷമിക്കണ്ട, വയസ്സായില്ലേ മോനെ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ സുഖക്കേടൊക്കെ വരും, സാരമില്ല, താനേ ശരിയായിക്കൊള്ളു. നീ പോയിക്കോടാ, ബാപ്പ അവിടെ ഒറ്റയ്ക്ക് വിറയേറി കഷ്ടപ്പെടുകയല്ലേ, ഉമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചെല്ല്. വേണ്ട മോനെ, ഉമ്മക്കരക്കട്ടെ. പുതിയ താമസമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താമസമൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടുത്തെ ചില ചെറുപ്പക്കാരുടെ ശല്യങ്ങൾ സഹിക്കാൻ അന്ന് തക്ക സമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ ചട്ടമ്പീട് സബിതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കൽ എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, പക്ഷെ അതിന്റെ പേരിൽ എപ്പോഴും നിങ്ങളോട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടില്ല. പെൺകുട്ടികളുടെ പുറകെ ഇങ്ങനെ ചുറ്റുന്നത് നല്ല ചെറുപ്പക്കാർക്ക് ചേർന്നതല്ല. നല്ല ചെറുപ്പക്കാര് പെൺകുട്ടിയുടെ പുറകെ അല്ലാതെ ആമലയുടെ പുറകെ ചുറ്റാൻ പറ്റൂ? എനിക്ക് അകത്ത് വരെ പണിയുണ്ട്. നാളെ വരാം. നാളെയും ജോലിയുണ്ട്. എന്നാ പിന്നെ. ശരി, ഇന്നെന്ന് പറഞ്ഞപ്പോ ഇന്നും പണിയുണ്ട്, നാളെ എന്ന് പറഞ്ഞപ്പോ നാളെയും പണിയുണ്ട്. എന്തിനാ മുള്ളേ, നീ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്? ഒന്നുമല്ലെങ്കിലും നമ്മളെ ആപത്തി സഹായിച്ചവനില്ലേ? എന്താ ഗോവിന്ദ് സിംഗ്, ഇന്നലെ ഉറങ്ങിയില്ലേ? എനിക്കറിയാം നിങ്ങളെന്നും രാത്രിയിൽ മരിച്ചുപോയ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യമോർത്ത് കരയാറുണ്ടെന്ന്. ഞാൻ ഇന്നലെ കരഞ്ഞത് അതിനു വേണ്ടിയല്ല. ഇന്നലെ ഞാൻ വളരെ പരുഷമായി പെരുമാറി. ഞാൻ മരിച്ചുപോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്.
തലപുറത്ത് കാണിക്കാതെയുള്ള ഈ ജീവിതം ഞാൻ മടുത്തു. നിങ്ങളാണ് എന്റെ ഒരേ ഒരു ആശ്വാസം. നിങ്ങളും ഇങ്ങനെ പെരുമാറിയാൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. പറയൂ കുംസി, നിങ്ങൾ എന്നോട് ക്ഷമിക്കില്ലേ? കുമാർ, പൂവിന് നല്ല മണം. പൂവിന് മണമല്ലാതെ പിന്നെ നാറ്റമായിരിക്കും. എന്താ ഒരു വിരോധം പോലെ? നമ്മൾ ഇതിനു മുമ്പ് സ്നേഹമായിരുന്നില്ലല്ലോ, ഇപ്പൊ വിരോധിക്കാൻ. ഒന്നുമില്ലെങ്കിലും നമ്മൾ അയൽക്കാരല്ലേ, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ലേ പ്രമാണം? നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ശൃംഗരിച്ച് നടക്കാൻ. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. ഇതിനാണോ ഇവിടെ താമസിക്കാന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വീട് കിട്ടി തന്നത്? ഞാൻ പൂ പൂ സവിതയ്ക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഒരുത്തൻ വളരെ സ്നേഹത്തോടുകൂടി എനിക്കൊരു പൂ തന്നു. ഞാൻ സന്തോഷം നടിച്ചു അതങ്ങ് വാങ്ങി. എന്നിട്ട് കയ്യിൽ കിട്ടി എന്തോ പൊട്ടിച്ചു. ഇനിപ്പോ തരൂ. അല്ല, ഇന്നെന്താ ഒറ്റയ്ക്ക് സർക്കിട്ട്? ഞാൻ ഒറ്റയ്ക്ക് അതിലൂടെ അങ്ങോട്ട് പോവേ. അപ്പോ അവളെന്നെ കൈ കൂട്ടി പിടിച്ചു. പാവല്ലേ നഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട്. അപ്പൊ അവളെ ഞാൻ സ്നേഹിക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് തരത്തിലും വിളിച്ചു പോയി. അല്ല, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? പോലെ വേറെ ഇറക്കല്ലേ, നിന്നെ പോലെ ഞാൻ ഒരു ദിവസം കൂടെ വിയർത്തതാ. അടേ മോളെ, എന്റെ മോളെ അവക്കൊണ്ട് കൊടുത്തതാ. അവസാനം അവള് മാത്രം ഇതിലൂടെ കാണൂ. വരൂ, പോടാ പോട്ടും പോടാ. അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് പോലും ആഗ്രഹമില്ലായിരുന്നു. എന്റെ കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഗോവിന്ദ് സിംഗ് മരിച്ചിട്ടില്ല. അദ്ദേഹം എന്നോടൊപ്പം സുഖമായിരിക്കുന്നു. അല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഗോവിന്ദ് സിംഗ് എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങളെയും കുഞ്ഞിനെയും ഓർത്ത് പൊട്ടിക്കരയാറുണ്ട്. അദ്ദേഹത്തെ കാണുന്നു. നിങ്ങൾ പരിസരം മറന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചമ്പൽ കൊള്ളക്കാർ അറിഞ്ഞാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാവും. ഏതായാലും ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ, അല്പം കൂടി ക്ഷമിക്കൂ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത് മകളാണ് സബിത. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ആരാണ്?
അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് മോളെ. അദ്ദേഹം ആരെ പറ്റി പറഞ്ഞത്? അത് അതൊക്കെ അമ്മ പിന്നെ പറയാം മോളെ. മോള് വേഗം ചന്തയിൽ പോയിട്ട് വാ. എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദ സിംഗ് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ചമ്പൽ കൊള്ളക്കാർ മാത്രമല്ല വീരാനും റഹീമും കൂടെ നിങ്ങൾക്കെതിരാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞിനെയും പോയി കാണും. ഞാൻ അവളെ സങ്കല്പത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ കുഞ്ഞ് അച്ഛ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു കുമാർ, കൊതിയാവുന്നു. നിങ്ങളൊരു കൊള്ളക്കാരനാണെന്ന് നിങ്ങളുടെ മകൾ അറിഞ്ഞാൽ? നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചമ്പൽ കൊള്ളക്കാരറിഞ്ഞാൽ? നിങ്ങളുടെ നിഴൽ ഗ്രാമവാസികൾ കണ്ടാൽ? നശിച്ച ജീവിതമാണിത്. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതിന്റെ ഫലങ്ങൾ ഇന്നെന്നെ വേട്ടയാടുകയാണ്. ഗോവിന്ദ് സിംഗ് സമാധാനമായിരിക്കും. എല്ലാറ്റിനും ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഭാര്യയുമായി സംസാരിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. കുമാർ, എടാ, അവള് വളയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ. അവളെ വളയ്ക്കാൻ പോകുന്ന നമ്മള് വളയുമെന്നാ തോന്നുന്നേ. എനിക്ക് രൂപായം തോന്നുന്നുണ്ട്. ദേ പിന്നെ ഇനിയും വെള്ളത്തിൽ ചാടാനാങ്കിലേ ഞാനില്ല. ഇപ്രാവശ്യം അവള് വീണത് തന്നെ. നീങ്ങ വാ. നിന്നെ തലവിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എന്നെ അയച്ചിരിക്കുന്നത്. നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എന്താ ചേട്ടാ, എനിക്ക് തലവിന്റെ അടുത്തൊന്നും പോകാൻ വയ്യ. എനിക്ക് എന്റെ ചേട്ടനെയും മതി. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ മിണ്ടാൻ? ചേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലെ ഇരിക്കാൻ എനിക്ക് വയ്യ. ഈ ചേട്ടൻ എന്നോട് ഒരു സ്നേഹവുമില്ല. അയ്യോ, മുടിഞ്ഞ സ്നേഹമല്ലേ? നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്താ ചേട്ടാ, വലിയ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അല്ല, അത് നീ ഇങ്ങനെ പ്രേമിച്ചാണെന്ന് ഞാൻ കരുതിയോ ചേട്ടാ? എന്റെ കുഞ്ഞു ചേട്ടാ, എന്റെ ചക്കരക്കുട്ട, ഇനി ഒരു ഉപകാരം ചെയ്യാം. എന്താ സൗജേ? രണ്ട് തെമ്മാടികൾ എന്റെ പുറകെ നടന്ന് വലിയ ശല്യം ഉണ്ടാക്കുന്നു. തെമ്മാടികളെന്ന് മാത്രം പറഞ്ഞാ പോരാ, രണ്ട് നാണം കെട്ടവന്മാർ. പറയൂ. പറയട്ടെ? പറയൂ. ഒരാൾ എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ. അതാ അവിടെ. പോവാൻ പറയുന്നത്? അത് പറഞ്ഞാ പറ്റില്ല. അവന്റെ അഹങ്കാരം ഒന്ന് തീർത്തേ മതിയാവും. ചേട്ടൻ എന്നോട് സ്നേഹമില്ലെങ്കിൽ അത് പറ. അങ്ങനൊന്നുമില്ല. അത് ശരി.
നിന്നെ തന്നെ. എടാ ഞാൻ ഒരു ഇടി അടിക്കും, നീ അങ്ങ് ക്ഷമിച്ചേക്ക. നിന്റെ കാര്യം നടന്നില്ല, ഞാൻ എങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. കേക്കുന്നുണ്ട് ചേട്ടൻ? ഇത്രയും ബലമേ ഉള്ളൂവെങ്കിൽ ഈ ചേട്ടന് എനിക്ക് വേണ്ട. ഏ അതൊന്നുമല്ല, ഇവൻ പാവം ചെറുക്കൻ ഒരു കൂടുതൽ ചത്തുപോലും ഒന്ന് വിചാരിച്ചിട്ടില്ലേ. ആ നോക്കിക്കോ എങ്ങനെയുണ്ട്. ഈ ബലവും പോരാ. എന്നാ നോക്കിക്കോ. എന്നെ മേലെ നോക്കുമ്പോ ഞാൻ ആ ചീത്ത വിട്ടോ വിട്ടു വേഗം വിട്ടോ. അവള് കാണും. അവള് പറഞ്ഞ പീടിക്കൂടാ ആയിരിക്കും. എന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അല്ലെ സതെ, അവളവിടെ പാട്ടിന് പോയടാ. അവള് പോയി. പിന്നെ ആർക്ക് വേണ്ടിയാ ഇടിയൊക്കെ ഇടിച്ചത്? ആ ഏതായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പ ആരോടും പറയണ്ട, വല്ല കുഴമ്പൂട്ട് തിരുമ. നീരത ശ്യാമള കോമള രൂപിണി നീരാടും അപ്സര കന്യകനി നീരത ശ്യാമള കോമള രൂപിണി കോമളരൂപിണി നീരാടും അപ്സര കന്യകനീ പൂർണേന്ദുമുഖി രാജീവലോചനേ ചാരു ചിത്രാംഗദെ മാമക മഞ്ജരി നീരത ശ്യാമള കോമളരൂപിണി ശശിചന്ദ്രിക വ്യാപിച്ചു നിന്നനുരാഗത്തിൽ കോരിത്തരിച്ചു ഞാൻ വന്നുദിച്ചു ശശിചന്ദ്രിക വ്യാപിച്ചു നിന്നനുരാഗത്തിൽ കോരിത്തരിച്ചു ഞാൻ രാസകേളി ആലസ്യയാക്കി ാഗം പകരും നീരത ശ്യാമള കോമള രൂപിണി നീരാടും അപ്സര കന്യക നീ പൂർണേന്ദുമുഖി രാജീവലോചനേ
चारु चित्रांगते मामक मंजरी नीरद श्यामल कोमल रूपिणी നിന്നുണരും നിൻ തങ്കമേനിയിൽ രാഗമോഹദാഗം പകരും നീരദ ശ്യാമള കോമള രൂപിണി നീരാടും അപ്സര കന്യക നീ പൂർണേന്ദുമുഖി രാജീവലോചനേ ചാരു ചിത്രാംഗദേ മാമക മഞ്ജരി നീരദ ശ്യാമള കോമള രൂപിണി ഒരു മാറ്റം ഒന്നുമില്ല അമ്മ ഉറങ്ങുന്നില്ലേ ആ വരും മോഹൻ സിംഗ് പണ്ട് ഈ ഗ്രാമത്തിൽ പല അക്രമങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ കിട്ടിയാൽ നാട്ടുകാർ വെറുതെ വിടില്ല ഇനിയും ഞാൻ എത്ര കാലം ദുഃഖം അനുഭവിച്ചു കഴിയും എന്നോടൊപ്പം വരും ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന്റെ അടുത്ത് കയറിക്കൊള്ളു എന്ന് തുടങ്ങി പുതിയ പരിപാടി ഈ നാട്ടിൽ ചുണയുള്ള ആമ്പിള്ളേരുണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് റഹീം നീ ചെറുപ്പമാണ് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല പറയാണ്ട് തന്നെ നമുക്കെല്ലാം മനസ്സിലായി ഞങ്ങളെ അങ്ങനെ അങ്ങ് മണ്ടന്മാരാക്കാതെ സാറേ ദയവ് ചെയ്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം ഞാനിപ്പോ ഒന്നും തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല നിങ്ങളൊരു നല്ല സ്ത്രീയാണ് നമ്മൾ വിചാരിച്ചത് ഇനി പണി ഇവിടെ നടക്കൂല ദൈവമേ ഇതെന്തൊരക്കി പരീക്ഷണമാണ് ഇതുപോലൊരു ധർമ്മ സങ്കടം ലോകത്തിൽ ആർക്കും ഉണ്ടാക്കരുതേ മര്യാദയ്ക്ക് നിങ്ങൾ ഈ സ്ത്രീയെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ല ഞാൻ ഇവരെയും കൊണ്ടേ പോകൂ എങ്കിലതൊന്ന് കാണുമല്ലോ റഹീം നിന്നെ അടിച്ചു നിലത്തിട്ടിട്ട് ഇവരെയും കൊണ്ട് പോകാൻ എനിക്ക് കഴിയും പക്ഷേ എന്തുകൊണ്ടോ നിന്നെ എതിർക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല നിന്റെ മുഖത്ത് നോക്കുമ്പോ എന്റെ സർവശക്തിയും നിലച്ചു പോകുന്നത് പോലെ ഓ
ഈ നാണക്കേടും സഹിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. പാർവതി വന്നില്ലേ? എനിക്കവനെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഭോംസിംഗ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്റെ ഭാര്യയും മോളെയും കാണാൻ. നിങ്ങളിപ്പോ പോകരുത്, പോയാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തകരും. ജീവിച്ചിരിക്കുന്ന ഭാര്യയും മകളെയും കാണാൻ കഴിയാത്ത ലക്ഷ്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ പോവും. ശരി, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞാൻ തടയുന്നില്ല. പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോ കാണുന്നത് മരിച്ചു മരവിച്ച എന്റെ ശരീരമായിരിക്കും. എനിക്ക് എന്റെ ഭാര്യയെക്കാളും മകളെക്കാളും വലുത് നിങ്ങളുടെ ജീവനാണ്. ഗോവിന്ദ് സിംഗ്. കുമാർ, എന്റെ മോളെ എങ്ങും പോകരുത്. ഇനി ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരു നിമിഷം ജീവിച്ചിരുന്നാലും അത് അഭിമാനത്തോടെ ആയിരിക്കണമെന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നീ ഒരിക്കലും ഈ അമ്മയുടെ പരിശുദ്ധിയിൽ സംശയിക്കരുത് മോളെ. പരിശുദ്ധി നാളുമില്ലല്ലോ ആ വാക്കുകൊണ്ടിരിക്കാൻ. ദൈവമേ, ഞാനിവിടെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും മോളെ? നീ കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന ചില സത്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഈ കാപട്യങ്ങളൊന്നും എനിക്ക് കാണണ്ട, ഞാൻ പോകുന്നു. മോളെ, മോളെ, വീട്ടിൽ പോവാ. കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഒരു കാമുകനായിട്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു സഹോദരനായിട്ടെങ്കിലും നിനക്കെന്നെ കണക്കാക്കിക്കൂടെ? വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങളുമായി സജി ലൂക്കോസിന്റെ തൂലികയിൽ നിന്നുതിർന്നു വീണ ഭക്തി സാന്ദ്രമായ വരികൾ. കണ്ണീർ തൂവി വിളിച്ചാൽ കണ്ണീർ വന്നു നിറയും, കാരുണ്യ കടലാമെന്നീശോ. ഓർമ്മയിൽ സൂക്ഷിക്കുവാനായി
വീണ്ടും വീണ്ടും കേൾക്കുവാനായി മേന്മയേറിയ കാസറ്റുകളും സീഡികളും ഇന്ത്യയിലുടനീളം എല്ലാ മ്യൂസിക് ഷോപ്പുകളിലും കൂടാതെ വിദേശ രാജ്യങ്ങളിലും ലഭിക്കുന്നു. പറുദീസ. അവളെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവളുടെ എല്ലാ തെറ്റിദ്ധാരണകളും ഞാൻ മാറ്റിക്കൊള്ളാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കില്ല. വേണ്ട, ഈ ഗ്രാമം മുഴുവനും നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, അവളൊരു കൊള്ളക്കാരന്റെ മകളാണ്. ഒരച്ഛന്റെ വേദന നിനക്ക് മനസ്സിലാവും. എന്റെ മോളെ ഒന്ന് കാണാൻ പാർവതി നീ അനുവദിക്കില്ലേ? എന്റെ മോളെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. നാളെ രാത്രി നമുക്ക് ഈ സ്ഥലം വിടാം. ഞാൻ ആരാണെന്ന് അറിയാത്ത ഒരു സ്ഥലത്ത് പോയി നമുക്ക് ജീവിക്കാം. ശരി, ഇപ്പൊ പോകൂ. ഈ നാട്ടുകാർ കണ്ടാൽ എനിക്കാകെ ഭയമാകുന്നു. പോകൂ. ഞാൻ പോയേക്കാം, പോയേക്കാം. ഞാൻ വരട്ടെ പാർവതി. ശരി. ഇവരെ ഒറ്റയ്ക്ക് കെട്ടിട്ട് തന്നെ ശരിയല്ല. ഇവരെ നമുക്ക് എത്തേണ്ട അടുത്ത് എത്തിക്കാം. ശരിയാണ്, ഇയാളെ മാത്രം ശിക്ഷിച്ചതുകൊണ്ട് ചമ്പൽ കൊള്ളക്കാരുടെ അക്രമം അവസാനിക്കാൻ പോകുന്നില്ല. ഇവൻ ഞങ്ങൾ തിരക്കി നടന്ന കള്ളപ്പുള്ളിയാണ്. അവന്റെ കെട്ടഴിച്ച് വണ്ടിയിൽ കയറ്റു. ആരാണ് നിന്റെ സ്വന്തക്കാർ? ഇവരാണ് സർ. ഇവരെയും വണ്ടിയിൽ കയറ്റു. എന്തിനാ അങ്ങനെ കൊണ്ടുപോകുന്നത്?
നിങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരണം. ഇവരെയും കൂട്ടി തിരിച്ചു പോകാം. വേഗമാട്ടെ. രാത്രി സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ. അതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളല്ലേ. ഞങ്ങൾക്കും ഉണ്ട് അമ്മയും പെണ്ണന്മാര്. റീമേ, അത് കുമാരല്ലേ? അതെ ബാബ. അവൻ നമ്മളെ പറ്റി ചെല്ലും. ബിരാനെ, ബിരാനെ, എന്ത്? ആ ദ്രോഹികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഗോവിന്ദ് സിംഗിനെയും കുടുംബത്തെയും ഉടനെ ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാനും പുറപ്പെടാം. വേഗം തയ്യാറായിക്കൊള്ളൂ. ചമ്പൽ കൊള്ളക്കാർ പിച്ചി ചിന്തിയതാണ് എന്റെയും നിന്റെ അച്ഛന്റെയും ജീവിതം. ഗോവിന്ദ് സിംഗ് പണ്ടൊരു കൊള്ളക്കാരനായിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. മോളെ, മോളെ, എന്റെ മോളെയാണ് അച്ഛൻ വിളിക്കുന്നത്. എന്നെയാൽ ഒടുങ്ങാത്ത ദുഃഖം അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു. മോളെ, ചമ്പൽ കൊള്ളക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കേന്ദ്രവും ആൾക്കാരെയും സംഘടിപ്പിച്ചത്. ഇനി ഒരു കുടുംബവും അവർ മുഖാന്തരം വേദന അനുഭവിക്കാൻ പാടില്ല. എനിക്കറിയാം, ഇത്രയും നാൾ നീ ഇവർക്ക് കൊടുത്ത സംരക്ഷണം മതി. ഇനി ഇവർക്ക് വേണ്ട സംരക്ഷണം ഞാൻ കൊടുത്തോളാം. സാറ് വിഷമിക്കുന്നു. Thank you.
ഉമ്മ എന്നെ രക്ഷിക്കണം. രക്ഷിക്കാനും ശിക്ഷിക്കാനും പരമകാരുണ്യവനായ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. എന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ പിന്നാലെ വരുന്നുണ്ട്. അവരിപ്പ എങ്ങെത്തും? ഉമ്മ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ അവരെന്നെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. നിങ്ങളൊന്ന് കടന്നു പോകും. കൊള്ളക്കാരെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. ഉമ്മ, രക്ഷയാചിക്കാൻ എന്റെ പെറ്റമ്മ ജീവിച്ചിരിപ്പില്ല. ഉമ്മ എന്നെ സ്വന്തം മകനെ പോലെ കരുതണം. ഉമ്മയുടെ മകനാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഉമ്മ രക്ഷിക്കില്ലേ? ഈ പരിശുദ്ധ ഖുർആന്റെ നാമദേയത്തിൽ ഞാൻ ഉമ്മയോട് യാചിക്കുകയാണ്, ഉമ്മനെ രക്ഷിക്കൂ. നിന്നെ ഇപ്പൊ ഞാൻ രക്ഷിക്കാം. എന്റെ മുമ്പിൽ വെച്ച് അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് കാണാനുള്ള വിഷമം കൊണ്ടാണ്. ഞാൻ മുറി കരുതുന്നു. എന്റെ മക്കൾ എത്തുന്നതിന് മുമ്പ് ഇനി അവിടുന്ന് പൊയ്ക്കോണം. അവർ നിന്നെ കണ്ടാൽ നിന്നെ വെറുതെ ഇവിടെ ഇല്ല. ഞാൻ ഖുർആൻ വായിച്ചോണ്ടിരിക്കുന്നു. അവനിവിടെ രക്ഷപ്പെട്ടിരിക്കാൻ തരമില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും, വരൂ. എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. എന്റെ വഴിയായിട്ട് ഇതുമ്മയ്ക്കിരിക്കരുത്. നിനക്ക് വിവരം കിട്ടി? ഞാൻ ഇന്ന് കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ കഴുത്തിൽ ധരിച്ചിരുന്നാണ്. കൊന്നിട്ട് വന്നിരിക്കുന്നത് എന്റെ മോനെയാണ്. പെറ്റ വയറിന്റെ വേദന പ്രസവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഞാൻ നിന്നെ കാട്ടിക്കൊടുക്കുന്നത് എന്റെ മഹാമനസ്സുകൊണ്ടല്ല. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. മേലില്ലെങ്കിലും പണത്തിന് വേണ്ടി ഒരു പെറ്റ വയറിനെ നോവിക്കരുത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുല്ലാഹ്.
ആശകന്ന മുഹമ്മദൻ നമ്മളെ മോനെ കൊല്ലിച്ചപ്പോ അനക്ക് തൃപ്തിയായി അല്ലടാ. നിങ്ങൾ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടെ അക്രമങ്ങൾ പെരുകിയത്. നാട്ടിൽ കൊലയും കൊള്ളിവെപ്പും നടത്തി നാട് നശിപ്പിച്ച ദ്രോഹി. ഇയാളെ ജീവനോടെ വിട്ടയച്ചാൽ നമ്മളുടെ നാടിനാപത്താണ്. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടായെന്നറിയോ? എന്റെ ഗോയിൽ നശിക്കിന്റെ കുത്തേറ്റതാണ്. നമ്മളെല്ലാമായിരുന്ന പള്ളിയിൽ അച്ഛനെ കൊന്ന ആ ഹമുക്കിന്റെ രക്ഷാകർത്താവല്ലേ നീ? ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നു. ഇയാളുടെ മറ്റൊരിടവാണ്. ഇവന്റെ നാക്കിറങ്ങിപ്പോയോന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. നീ മിണ്ടത്തില്ലല്ലേ? നിങ്ങളെ കാല് എന്റെ കാലുകൾ എന്താണ് ചമ്പൽ കൊള്ളക്കാർക്ക് നിങ്ങളോട് ഇത്രയ്ക്ക് വരേക്കും വരെയുള്ള കാരണം? അത് അത് അപ്പോ യമുനാഭായിയുടെ ഭർത്താവ് നിങ്ങളായിരുന്നോ? യമുനാഭായിയെ നിങ്ങൾ അറിയുമോ? പോയവക്കത്ത് ബോധം കെട്ട് കിടന്ന അവരെ ഞങ്ങളാണ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയത്. അവളിപ്പോ എവിടെ? ഇവനെ പ്രസവിച്ചതിന്റെ മൂന്നാം ദിവസം അവർ മരിച്ചുപോയി. റഹീം നിങ്ങൾ സ്വന്തം മോനായിരുന്നു. മോനെ അച്ഛ മോനെ വീരാനെ കൊലപ്പെടുത്തുകയും ഗോവിന്ദ സിംഗിനെയും കുടുംബത്തെയും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത ചമ്പൽ കൊള്ളക്കാരോട് പകരം ചോദിക്കാൻ ഇന്ന് എനിക്ക് ശക്തിയില്ലടാ മോനെ. എനിക്ക് ശക്തിയില്ല. എനിക്ക് ശക്തിയുണ്ട് അച്ഛാ. അച്ഛന് വേണ്ടി ഞാൻ അവരോട് പകരം ചോദിക്കും. Yeah.
ആരാണത്? ആരാണെന്നല്ലേ ചോദിച്ചത്? ധൈര്യമുണ്ടെങ്കിൽ വെളിച്ചത്ത് വരൂ. ഞാനാണടാ. ഓ, നീയോ? അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ കൊല്ലൂല. തോക്കുകൊണ്ട് എതിർക്കുന്നവനെ തോക്കുകൊണ്ടും, വാളുകൊണ്ട് എതിർക്കുന്നവനെ വാളുകൊണ്ടും, കാലുകൊണ്ട് എതിർക്കുന്നവനെ കാലുകൊണ്ടും നേരിടുന്നതാണ് എനിക്കും ഇഷ്ടം. എടാ, പണ്ട് നീ എനിക്ക് തന്ന സമ്മാനമല്ലേ ഇത്? പകരം നിനക്ക് സമ്മാനം വേണ്ടേ? Papa!